രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ലുലു മോൾ ഉത്തർപ്രദേശിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ അധികം വൈകാതെ തന്നെ ലുലു മോൾ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞത് ഒരു കൂട്ടം ആളുകൾ മാളിൽ നിസ്കരിക്കുന്നതിന്റെ വീഡിയോ പുറത്തു വന്നപ്പോഴാണ്. എന്നാൽ യുവാക്കൾ നിസ്കരിച്ചത് തങ്ങൾക്ക് അറിവില്ലാതെയാണെന്നും യു പി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ലുലു ഗ്രൂപ്പ് വാദിച്ചു. എന്നാൽ വ്യാപക പ്രതിഷേധവുമായി ഹൈന്ദവ സംഘടനകൾ ലുലു മോളിന് മുമ്പിൽ തടിച്ചുകൂടി. ഒടുവിൽ യോഗി ആദിത്യനാഥിന്റെ നിർണായക തീരുമാനവും പുറത്തുവന്നു. ഉത്തർപ്രദേശിൽ കലാപമുണ്ടാക്കാൻ അനുവദിക്കില്ല, ലുലു മാളിൽ പ്രതിഷേധവും നടപ്പില്ല, പിന്നാലെ പ്രതിഷേധിക്കുന്നവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു. ഇപ്പോഴിതാ ലുലു മോൾ ഉടമസ്ഥർക്കെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അസം ഖാൻ. ലുലു മോൾ മുതലാളിക്ക് RSS അടുത്ത ബന്ധമാണുള്ളതെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. RSSന് പണം നൽകുന്നത് ലുലു മോൾ മുതലാളിയാണ്. മുതലാളി പറഞ്ഞിട്ടാണ് ലുലു മോളിൽ നിസ്കാരം നടന്നതെന്നും ഉത്തർപ്രദേശിൽ കലാപമുണ്ടാക്കലാണ് അദ്ദേഹത്തിന്റെ ആവശ്യമെന്നും അസം ഖാൻ ആരോപിക്കുന്നു. മുറാദാബാദിൽ കോടതിയിൽ ഹാജരാകാൻ എത്തിയപ്പോഴാണ് അസം ഖാന്റെ പ്രതികരണം. ഇതാണിപ്പോൾ യു പിയിൽ മറ്റൊരു പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. ലുലു മോൾ മുതലാളിക്ക് RSS ബന്ധമുണ്ടെന്നും നടക്കുന്നത് നാടകമെന്നുമുള്ള സമാജ്വാദി പാർട്ടി നേതാവിന്റെ പരാമർശത്തിന് RSS ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇതിനിടെ ദേശാഭിമാനി മോളിൽ നിസ്കരിച്ചത് ഹിന്ദുക്കളാണെന്ന തരത്തിൽ വാർത്ത പുറത്തുവിട്ടിരുന്നു. എന്നാൽ പോലീസ് പിടികൂടിയത് മുസ്ലിം യുവാക്കളെ തന്നെയായിരുന്നു. ഇതിനു പിന്നാലെ ദേശാഭിമാനിക്കെതിരെ നിയമ നടപടി കൈക്കൊള്ളുമെന്നും യു പി പോലീസ് അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് സമാജ്വാദി പാർട്ടി നേതാവിന്റെ ഇപ്പോഴത്തെ പരാമർശവും വിവാദമാകുന്നത്. ലുലു മോളിലെ വിവാദങ്ങളോട് യൂസഫ് അലി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു, ഇത്തരം നെഗറ്റീവ് പബ്ലിസിറ്റി ഞങ്ങൾക്ക് ലാഭമുണ്ടാക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കഴിഞ്ഞ മാസമാണ് ലക്നോവിൽ ലുലു മോൾ പ്രവർത്തനം തുടങ്ങിയത്. പിന്നാലെ നിസ്കരിച്ചതിന്റെ വീഡിയോ പുറത്തു വന്നതോടുകൂടി പ്രതിഷേധവും അരങ്ങേറി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.